ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഞാൻ മേജർ ഗോപാലകൃഷ്ണൻ, റിട്ടയേർഡ്. ഇന്ന് നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ 75th സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. എല്ലാവരും വളരെ സന്തോഷത്തിലാണെന്ന് എനിക്കറിയാം, അല്ലേ? എല്ലാവരുടെ അടുത്തും പതാക ഉണ്ടോ? തിരുവർണ്ണ പതാക ഉണ്ടോ? ആ, തന്നെ. അത് നല്ല ഉയർത്തിപ്പിടിക്കൂ. വെരി ഗുഡ്. എന്താ ഈ സ്വാതന്ത്ര്യദിനത്തിന്റെ പിന്നിലുള്ള കഥ വലുതും അറിയോ? നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി, പിന്നെയോ നേതാജി സുഭാഷ് ചന്ദ്രബോസ്, കുട്ടികളുടെ ചാച്ച നെഹ്റു. ചാച്ച നെഹ്റു ആരായിരുന്നു? സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആദ്യത്തെ പ്രധാനമന്ത്രി. പിന്നെ ഗോപാലകൃഷ്ണ ഗോഖലെ. അത്തരം മഹാനുഭാവന്മാരുടെ നിരന്തരമായ സ്വാതന്ത്ര്യ സമര മുറകളുടെ ഫലമായി ലഭിച്ചിട്ടതാണ് ഈ സ്വാതന്ത്ര്യം. ഇന്ന് നമ്മൾ സ്വതന്ത്ര ഭാരതത്തിൽ ജീവിക്കുന്നു. അതേസമയം ഉദ്ദേശം 250 വർഷത്തിൽ കൂടുതൽ കാലം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിമത്വത്തിൽ കഴിഞ്ഞവരാണ് നമ്മുടെ പൂർവികർ. അവർ വളരെയധികം യാതനകൾ സഹിച്ചിട്ടുണ്ട്, കുറെ ജയിലിൽ പോയിട്ടുണ്ട്. അതുപോലെ ഇന്ന് നിങ്ങൾ ചെറിയ കുഞ്ഞു ക്ലാസ്സിലായിട്ട് പഠിക്കുന്നത് കൊച്ചു വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ്. നിങ്ങൾ നല്ലപോലെ വായിക്കണം, നല്ലപോലെ പഠിക്കണം, അച്ഛനെയും അമ്മയെയും സ്നേഹിക്കണം, ബഹുമാനിക്കണം, ക്ലാസ്സിലെ ടീച്ചറെ അനുസരിക്കണം. മാതാപിതാ ഗുരു ദൈവം. മാതാവിനെയും പിതാവിനെയും സ്നേഹിക്കുക, ബഹുമാനിക്കുക. അതുപോലെ നിങ്ങളുടെ ടീച്ചർമാരെ ബഹുമാനിക്കുക, അനുസരിക്കുക. അവർ പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കണം, എങ്കിലാണ് നിങ്ങൾക്ക് വലിയ മഹാനാവാൻ പറ്റുള്ളൂ. ഈ ത്രിവർണ പതാക നമ്മൾ ഉയർത്തുന്നില്ലേ ഓഗസ്റ്റ് 15, അതുപോലെ റിപ്പബ്ലിക് ഡേക്ക്, എന്താണ് അതിന്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടോ? നമ്മുടെ പതാക ത്രിവർണ പതാക എന്നാണ് അറിയപ്പെടുന്നത്. ഏറ്റവും മുകളിൽ സാഫ്രോൺ, കേസരി കളർ, അത് ത്യാഗത്തിനെയും നിഷ്പക്ഷതയെയും സൂചിപ്പിക്കുന്നു. അതിന്റെ നടുവിലായി വെള്ളനിറം. വെള്ളനിറം എന്താണ്? സത്യസന്ധത, സത്യത്തിന്റെ പാതയിലേക്ക് നയിക്കുന്ന വെളിച്ചം, അതാണ് സൂചിപ്പിക്കുന്നത്. അതിൽ താഴെ പച്ച. പച്ച എന്താണ് സൂചിപ്പിക്കുന്നത്? നമ്മുടെ പ്രകൃതിയോടുള്ള ബന്ധം, ഭൂമിയിലുള്ള സസ്യ ജലാദികളുടെ സമ്പർക്കത്തിലുള്ള നമ്മുടെ അനുഭവങ്ങൾ, നമുക്ക് അതിന്റെ ആവശ്യകതയും. നടുവിൽ അശോക ചക്രം, 24 ആരങ്ങളുള്ള ഇന്ത്യൻ നേവി കളറിലുള്ള, നേവി ബ്ലൂ, ഇന്ത്യൻ നേവി ബ്ലൂ കളറിലുള്ള അശോക ചക്രം. ചക്രം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ചലനത്തെ സൂചിപ്പിക്കുന്നു. ഈ ചലനം പുരോഗതിയിലേക്കുള്ള ചലനമായിരിക്കണം. മാറ്റങ്ങളെ സ്വീകരിക്കാനുള്ള നമ്മുടെ ആഗ്രഹം, അതാണ് ഈ ചക്രത്തെ കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു മഹാകവി വള്ളത്തോൾ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത് അറിയോ? ഭാരതമെന്നു കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്നു കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്കു ഞരമ്പുകളിൽ. എത്ര ഫലവത്തായിട്ടുള്ള, എത്ര അർത്ഥവത്തായിട്ടുള്ള ഒരു വരികളാണതല്ലേ? അപ്പോ നമ്മൾ ഭാരതീയരാണ്. ഭാരതം എന്ന് കേട്ടാൽ നമുക്ക് വളരെ അഭിമാനം ഉണ്ടാവണം. ഈ സമ്പാദിച്ചു തന്ന സ്വാതന്ത്ര്യം, ഇതിനിപ്പോ ആരാ കാത്തിരക്ഷിക്കണമെന്ന് അറിയോ? നമ്മുടെ അതിർത്തികളിൽ രാവും പകലും ജാഗരൂകരായി
തൂക്കും പിടിച്ചു നിൽക്കുന്ന പട്ടാളക്കാര് അവരവിടെ അവരുടെ ഉറക്കമൊഴിച്ച് അതിർത്തി കാക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇവിടെ സുഖമായി ഉറങ്ങാൻ കഴിയുന്നത്. ഇനി ഞാൻ അല്പം എന്നെ കുറിച്ച് സംസാരിക്കാം. ഞാനും നിങ്ങളെപ്പോലെ ഈ സ്കൂളിലെ ഒന്നാം ക്ലാസ് മുതൽ പഠിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ സ്കൂളിന്റെ പിന്നിലൊരു പഴയൊരു കെട്ടിടം നിൽക്കുന്നത്? ആ കെട്ടിടത്തിലാണ് ഞാൻ പഠിച്ചത്. 1968 ഞാൻ പട്ടാളത്തിൽ ചേരുന്നത്. കോഴിക്കോട് നിന്നാണ് ചേർന്നത്. ബാംഗ്ലൂരിൽ പരിശീലനത്തിന് പോയി. 1.5 കൊല്ലത്തെ പരിശീലനത്തിന് ശേഷം ആദ്യം പോസ്റ്റിംഗ് പോകുന്നത് ആസാമിലേക്കാണ്. ആസാമിൽ പോയതിന് ശേഷമാണ് വാസം പറഞ്ഞാൽ 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ എനിക്ക് പങ്കെടുക്കാൻ അവസരം ലഭിച്ചത്. പാകിസ്ഥാന്റെ ആഭ്യന്തര കലഹത്തിൽ സൃഷ്ടിക്കപ്പെട്ട ബംഗ്ലാദേശ്, മുമ്പ് കിഴക്കേ പാകിസ്ഥാനായിരുന്നത് ബംഗ്ലാദേശായി മാറി. അതും ഇതുപോലെ നിങ്ങൾക്ക് ഒരു പഠിക്കാനുണ്ടായിരിക്കും, പഠിക്കണം. അതിനുശേഷം സർവീസിൽ നാഗാലാൻഡ്, കൽക്കട്ട, കാംതി, ജോധ്പൂർ, ബിനാഗുഡി, ഡെറാഡൂൺ, ബെൽഗാം, ബാംഗ്ലൂർ, ഗയ, റാണിഖേത്, കണ്ണൂർ, ജബൽപൂർ എന്നീ സ്ഥലങ്ങളിൽ ഞാൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നീണ്ട 36 വർഷം പട്ടാള സേവനം അനുഷ്ഠിക്കുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. ഇനി ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻ, അച്ചടക്കം. അച്ചടക്കം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ, ഉദ്ദേശിച്ച കാര്യങ്ങൾ ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കൂ. വളരെ അച്ചടക്കമുള്ള കുട്ടികളായി നിങ്ങൾ വളരണം. അന്നന്ന് പഠിപ്പിക്കുന്നത് അന്നന്ന് തന്നെ പഠിക്കണം. ഇന്നിപ്പോ നിങ്ങൾക്ക് ക്ലാസ്സിൽ പോകാൻ പറ്റുന്നില്ല, കൊറോണ കാരണം ഓൺലൈൻ ക്ലാസ്സുകളാണ്. എങ്കിലും ഓൺലൈൻ ക്ലാസ്സുകൾ നല്ലപോലെ ശ്രദ്ധിച്ച് പഠിക്കണം. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു മനസ്സിലാക്കണം. സംശയങ്ങൾ അപ്പോൾ തീർക്കണം. അങ്ങനെ നല്ല കുട്ടികളായിട്ട് പഠിക്കണം. ഇനി എനിക്ക് നമ്മുടെ കൊച്ചുകുട്ടികളുടെ രക്ഷിതാക്കളോട് ഒരു അഭ്യർത്ഥനയുണ്ട്. കാരണം സ്കൂളിൽ ഒരു ടീച്ചർ എല്ലാ കുട്ടികളെയും ക്ലാസ്സിൽ ഒരുപോലെ ശ്രദ്ധിക്കാൻ സാധിച്ചെന്ന് വരില്ല. അവർ ക്ലാസ് എടുത്ത് മുഴുമിക്കും, പറഞ്ഞു കൊടുക്കും. എന്നാൽ ഹോംവർക്ക് ചെയ്യാവുന്ന കാര്യത്തിൽ രക്ഷിതാക്കൾ നമ്മുടെ കൊച്ചുകുട്ടികളെ സഹായിക്കണം. അവരെന്താണ് പഠിച്ചതെന്ന് അവരോട് ചോദിക്കണം. അങ്ങനെ നമ്മൾ കൂടി അവരുടെ കാര്യങ്ങൾ ശ്രദ്ധ വയ്ക്കുമ്പോൾ കുട്ടികൾക്കത് വലിയൊരു പ്രചോദനമാവും. കാരണം നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മുടെ ഒരു കുട്ടി അല്ലെങ്കിൽ രണ്ട് കുട്ടി അവരെ നമുക്ക് നോക്കണ്ടു. അതേസമയത്ത് സ്കൂളിലെ ടീച്ചർമാരെന്താണ് ചെയ്യുന്നത്? അവർക്ക് ഇത്രയും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. കുട്ടികളെല്ലാവരും ഒരേമാതിരിയുള്ള, ഒരേ സ്വഭാവത്തിലുള്ള കുട്ടികളായിരിക്കില്ല. അപ്പോൾ അത് നമ്മളും കണ്ടറിയണം എന്നർത്ഥം. നമ്മുടെ കാര്യത്തിന് വേണ്ടിയാണ്, നമ്മുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികളുടെ പഠന കാര്യങ്ങളിലും വേണ്ടത്ര ശ്രദ്ധിക്കുക. അധികം മൊബൈലിലും ടിവിയിലും സമയം ചെലവാക്കാതിരിക്കുക. അത്യാവശ്യം കാര്യങ്ങൾ മാത്രം കണ്ടുകൊണ്ടും ടിവി കാണുന്നതിൽ ഒരു നിയന്ത്രണം വരുത്തിയാൽ മാത്രമേ കുട്ടികളുടെ പഠന കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. പരമേശ്വരൻ മാഷ്ക്ക് തന്നെ വളരെയധികം നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. അതുപോലെ മൈമൂന ടീച്ചർ എന്നെ വിളിച്ചു. ആവശ്യം ഇതേ ആവശ്യത്തെക്കുറിച്ച് എന്നോട് വിശദമായി പറഞ്ഞു. അങ്ങനെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ടാക്കാനുള്ള ഒരു അവസരം ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ ഇന്ന് നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ 75 സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ഇത് വലിയൊരു ആഘോഷ ദിവസം തന്നെയാണ്. മറ്റുള്ള ഗവൺമെൻറ് ഹോളിഡേയ്സ് പോലെ
നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കുവാനുള്ള ഒരു അവസരം. കുറേയേറെ ആഘോഷങ്ങൾ ഉള്ളതുപോലെ സ്വാതന്ത്ര്യദിനാഘോഷം വളരെ ഭംഗിയായും വളരെ സന്തോഷപൂർവം നമ്മളെല്ലാവരും ആഘോഷിക്കുന്നു. ഈ തിരുവർണ്ണ പതാക എന്നും നീണാൾ ഉയരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതേപോലെ നമ്മുടെ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയും നന്മയ്ക്ക് വേണ്ടിയും നമുക്ക് എല്ലാവർക്കും ഒത്തുചേർന്ന് പ്രവർത്തിക്കാം. യൂണിയൻ ഈസ് എ സ്ട്രെങ്ത്, ഐകമത്യം മഹാബലം. ഈ ആപ്തവാക്യം മുറുകെ പിടിച്ച് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം നമ്മുടെ മഹാരാജ്യത്തിന് വേണ്ടി. ഈ ത്രിവർണ പതാക ഒരിക്കൽ കൂടി വന്നിച്ചുകൊണ്ട് എന്നോടൊപ്പം മൂന്ന് പ്രാവശ്യം ഭാരത് മാതാ കി ജയ് എന്ന് ഉറക്കെ പറയണം. ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാ കി ജയ്. നന്ദി, നമസ്കാരം.